ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിനി വോയ്സ്. ഇറ്റ്സ് മീ റാണി. ജേണി ഓഫ് ഡ്രീംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതുവരെയുള്ള എപ്പിസോഡ്സ് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്പീക്കിങ്ങിന്റെ ടിപ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഫസ്റ്റിൽ തന്നെ പറയാനുള്ളത്, സ്പീക്കിങ്ങിൽ നമ്മൾ ഒത്തിരിയും ടോപ്പിക്സ് ഫാമിലിയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഒന്നും നമ്മൾ ചിലപ്പോൾ ഫാമിലിയർ ആയിരിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ്, അത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഉണ്ടാവും, അതുപോലെ തന്നെ ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പൊ അതൊരു 2 to 3 minutes നമുക്കറിയാം ഒരു റോൾ പ്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അത്ര ടൈം മാത്രമേ നമുക്ക് ഈ യൂട്യൂബിൽ ആ ഒരു വീഡിയോ കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു സമയം പോകുന്നുള്ളൂ. അതൊരിക്കലും നമ്മൾ വേസ്റ്റേജ് ഓഫ് ടൈം കണക്കാക്കാനേയില്ല. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ കേൾക്കുന്നതനുസരിച്ചിട്ട് ഓരോ റോൾ പ്ലേ എങ്ങനെ ഒരു ഫ്ലോയിൽ കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ടൈം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഹെഡ്സെറ്റ് ഒന്ന് വെച്ചിട്ട് അതൊക്കെ കേട്ടുകൊണ്ട് കിടക്കാം. അപ്പോൾ ഒന്നോ രണ്ടോ ഒരു റോൾ പ്ലേ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമുക്കൊന്ന് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിലോ അതുപോലെ തന്നെ ജസ്റ്റ് വോക്കിന് പോകുന്ന സമയത്തോ ആ ഒരു സമയത്തൊക്കെ നമുക്കിങ്ങനെ ഈ ഒരു കാര്യം നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറേ ടോപ്പിക്സ് നമ്മൾ ഫാമിലിയർ ആയിട്ടിരിക്കുന്ന വഴിയായിട്ട് ചിലപ്പോൾ നമുക്ക് ബൈ ചാൻസ് ഈ ഒറിജിനൽ എക്സാമിന് പോലും ഇതിനുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും ഏത് തരത്തിലുള്ള ഏത് സെറ്റിംഗ്സിലുള്ള ഒരു റോൾ പ്ലേ കിട്ടിയാലും എങ്ങനെയാണ് അതൊരു ഫ്ലോയിൽ കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്പീക്കിംഗ് നമുക്ക് ഇപ്പം വേറൊരു പാർട്ട്ണർ ഇല്ല എന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, റൂമിലുള്ള ഒരു മിററിൻ്റെ മുൻപിൽ പോയി നിന്നിട്ട് സെൽഫ് ടോക്ക് ചെയ്യുക. അത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂട്ടുന്നതിനുള്ള ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പേഷ്യൻറ്റിൻ്റെ പാട്ടും അതുപോലെ തന്നെ നേഴ്സിൻ്റെ പാട്ട് നമ്മൾ തന്നെ അങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുക. നമ്മൾ കുറേ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നത്, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നിട്ട് നമുക്ക് വേറെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സെൽഫായിട്ട് ഇങ്ങനെ പറഞ്ഞ് 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 നമ്മളോട് തന്നെ പേഷ്യൻ്റായിട്ടും നേഴ്സായിട്ടും പറഞ്ഞ് 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 അങ്ങ് പഠിക്കുമ്പോഴത്തേക്ക് അത് വളരെയേറെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. പിന്നെ നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമുക്ക് സെൽഫായിട്ട് പറഞ്ഞ് പഠിച്ചിട്ട് നമുക്ക് പോരാന്ന് തോന്നുക, ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ചിലപ്പോൾ 1-1 sessions ഒക്കെ കിട്ടുന്നുണ്ടാവും, അതുപോലെയായിട്ട് നമുക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നേഴ്സസിനൊക്കെ ആണെങ്കിലും ഒരുപാട് ഗ്രൂപ്പുണ്ട്. നേഴ്സസാണ് ഒരുപാട് പേര് ഈ ഒഴിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. ജസ്റ്റ് അവിടെ ഒരു കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്യുക, ജസ്റ്റ് നമ്മളിപ്പോൾ നേഴ്സിംഗ് ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പോൾ ലിസണിങ്ങിന് ഒരു പാർട്ട്ണർ വേണം, നമുക്ക് ജസ്റ്റ് ഇട്ടാൽ മതി. നമുക്ക് കാണാം ഒരുപാട് പേര് ജെനുവിനായിട്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റിൽ നമ്മളോട് സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവരെ ജസ്റ്റ് നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നവരാണെങ്കിൽ അവരുമായിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എടുക്കുക. അപ്പോൾ റോൾ പ്ലേസ് അവരുമായിട്ട് പറഞ്ഞു പഠിക്കുക, ഇത് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്, അപ്പോൾ എനിക്ക് ഈ തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള ഒരു കുട്ടീനെയാണ് കിട്ടിയത്, ശരിക്കും ഞങ്ങൾ ആ ഒരു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോൾ പ്ലേസ് ചെയ്ത് പഠിച്ചത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് പറയുന്നതിലേലോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം, അതുപോലെ നമ്മൾ വരുന്ന ആ ഒരു ചെറിയ മൈനോട്ട് മിസ്റ്റേക്സ് ആണെങ്കിലും അവർക്കാണെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ നോട്ട് ചെയ്യാണ്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ സോഷ്യൽ മീഡിയാസ് വഴിയായിട്ട് ആരെങ്കിലും പാർട്ട്നേഴ്സിനൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു സ്പീക്കിംഗ് അവരുമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്ന വഴിയായിട്ട് ആ ഒരു റിക്വയർഡ് സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും സാധിക്കും. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.